ഹായ്, ഞാൻ ഡോക്ടർ ഹിബ നാസർ, സീനിയർ ഹോമിയോപ്പതി കൺസൾട്ടന്റ്, ഒലിവ് ഹോമിയോപ്പതി ക്ലിനിക്, കീഴ്ശ്ശേരി, മലപ്പുറം. വായ്പുണ്ണ് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ചില ആളുകൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വായ്പുണ്ണ് വന്നുകൊണ്ടേയിരിക്കും. അപ്പം അങ്ങനെ വരുമ്പം ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, വെള്ളം കുടിക്കാൻ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ നല്ല രീതിയിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്, ചിരിക്കാൻ പോലും ബുദ്ധിമുട്ടാണ്, ബ്രഷ് ചെയ്യാനും അങ്ങനെ മറ്റ് പല കാര്യങ്ങൾ ചെയ്യാനും ഈ വായ്പുണ്ണ് കാരണം ഭയങ്കര ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ വായ്പുണ്ണ്. വായ്പുണ്ണ് പല കാരണങ്ങൾ കൊണ്ടുവരാം. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ചെറിയ രീതിയിൽ ഒരു ഇഞ്ചുറി സംഭവിക്കുകയാണ്. അതായത് ഇപ്പോൾ ബ്രഷ് ചെയ്യുന്ന സമയത്ത്, ഹാർഷായിട്ട് ബ്രഷ് ചെയ്യുന്ന സമയത്ത് അത് തട്ടി മുറിവായി പോവുക, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ സംസാരിക്കുന്ന സമയത്ത് അറിയാതെ കടിച്ചു പോവുക, പിന്നെ പല്ലിന് ക്ലിപ്പൊക്കെ യൂസ് ചെയ്യുന്ന ആളുകൾ അത് തട്ടി അവിടെ അങ്ങനെ ഇഞ്ചുറി, ഇറിറ്റേഷൻസ് ഒക്കെ വന്നിട്ട് പുണ്ണായിട്ട് മാറുക. ചില ആളുകളിൽ ചിപ്സ് ഒക്കെ കഴിച്ച്, ചിപ്സ്, ബ്രെഡ് ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വായ്പുണ്ണ് വരും. അങ്ങനെയുള്ള ആളുകളുണ്ട്. ചില ആളുകൾക്ക് ഇങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ ഒരു ജനിതക റീസൺസ് കാരണം, അല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററി ഒക്കെ ഉണ്ടാകുന്നത് കാരണം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വായ്പുണ്ണ് വരാറുണ്ട്. അതുപോലെ തന്നെ സ്മോക്കിംഗ് നിർത്തുന്ന ആളുകളിൽ ഇങ്ങനെ വായ്പുണ്ണ് വരുന്നതായിട്ട് കാണാം. വായിൽ ഒരുപാട് ഓറൽ ബാക്ടീരിയാസ് ഉണ്ട്. അപ്പം അതിനോട് അലർജിക് ആയിട്ടുള്ള ആളുകളിലും ഇങ്ങനെ വായ്പുണ്ണ് വരാം. ഈ വായ്പുണ്ണ് വരുന്നതിൽ ഒരു പ്രധാന റീസൺ എന്ന് പറയുന്നത് ഡെഫിഷ്യൻസിയാണ്, വൈറ്റമിൻസ് വരുന്ന, അതായത് പ്രത്യേകിച്ച് വൈറ്റമിൻ B12, ഫോളേറ്റ്, സിങ്ക്, അയേൺ, ഇതിനൊക്കെ ഡെഫിഷ്യൻസി കാരണം ഇടയ്ക്കിടയ്ക്ക് വായ്പുണ്ണ് വരും. അതുപോലെ തന്നെ ഒരുപാട് സ്ട്രെസ് എടുക്കുന്ന ആളുകൾ, ഒരുപാട് ഇമോഷണൽ സ്ട്രെസ് എടുക്കുന്ന ആളുകൾ, ഉറക്കം ഒഴിക്കുന്ന ആളുകളിലൊക്കെ ഇങ്ങനെ വായ്പുണ്ണ് വരുന്നതായിട്ട് കാണാം. ഇമ്മ്യൂണിറ്റി വീക്ക് ആയിട്ടുള്ള ആളുകൾ, അതായത് ഡയബറ്റീസ് പോലെയുള്ള ക്രോണിക് ഡിസീസ് ഉള്ള ആളുകളിലും വായ്പുണ്ണ് ഇടയ്ക്കിടയ്ക്ക് വരുന്നത് കാണാം. വയറു സംബന്ധമായിട്ടുള്ള പ്രശ്നമുള്ള ആളുകളിൽ, ദഹന പ്രശ്നമുള്ള ആളുകളിൽ, IBS പോലെയുള്ള കണ്ടീഷനുള്ള ആളുകളിലും ഈ വായ്പുണ്ണ് വരുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ ഈ സീലിയാക് ഡിസീസ്, അൾസറേറ്റീവ് കൊളൈറ്റിസ് പോലെയുള്ള അസുഖങ്ങളിലും വായ്പുണ്ണ് വരുന്നതായിട്ട് കാണാം. അപ്പം ഇങ്ങനെ ഈ വയറ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ള ആളുകളിൽ പ്രോപ്പറായിട്ടുള്ള വൈറ്റമിൻസ് ഒന്നും അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. അപ്പം അതിൻ്റെ ഡെഫിഷ്യൻസി കാരണം ഇങ്ങനെ വായ്പുണ്ണ് റെക്കറൻ്റ് ആയിട്ട് വരുന്നതായിട്ട് കാണാം. ഹോർമോണൽ ചേഞ്ചസ് കാരണം, അതായത് പ്രഗ്നൻസി പീരീഡിലും മെൻസ്ട്രേഷൻ്റെ ഒക്കെ സമയത്ത് ബോഡിയിൽ ഹോർമോണൽ വേരിയേഷൻസ് ഉണ്ടാകും, അങ്ങനെ വായ്പുണ്ണ് വരുന്നതായിട്ട് കാണാറുണ്ട്. ചില ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിലും ഇതേപോലെ വായ്പുണ്ണൊക്കെ വരുന്നതായിട്ട് കാണാറുണ്ട്. ജനറലായിട്ട് ഈ വായ്പുണ്ണ് എന്ന് പറയുന്ന ഒരു പേരാണ് ആഫ്തസ് അൾസർ, അല്ലെങ്കിൽ ക്യാൻക്കർ സോർട്സ് എന്ന് പറയും. ഇത് സ്പ്രെഡ് ചെയ്യുന്ന ഒരു സംഗതിയല്ല, പക്ഷെ ചില കേസസിൽ ചില ഇൻഫെക്ഷൻസ് നമ്മൾ വായ്പുണ്ണായിട്ട് നമ്മൾ തെറ്റിദ്ധരിച്ചേക്കാം. അതായത് തക്കാളിപ്പനി, ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസിലൊക്കെ അതുപോലെയുള്ള ഒരു ഇറപ്ഷൻ വായ്ക്ക് ചുറ്റുമൊക്കെ വരാറുണ്ട്. പക്ഷെ അതിനോടൊപ്പം തന്നെ കൈകൾക്കും കാലുകൾക്കൊക്കെ അതേപോലെ ഒരു ഒരു അൾസർ രീതിയിലുള്ള ഇറപ്ഷൻസും പിന്നീട് അത് ഒരു ക്രസ്റ്റൊക്കെ ആയിട്ട് മാറാറുണ്ട്. ആ രീതിയിലുള്ള മുഖത്ത് വരുന്ന വായ്ക്ക് വരുന്ന ഇറപ്ഷൻസ് ഒക്കെ അതൊരു ഇൻഫെക്ഷൻ കാരണം വരുന്നതാണ്. അപ്പോൾ അത് സ്പ്രെഡാകും. ചിലപ്പോൾ അത് വായ്പുണ്ണുമായിട്ട് നമുക്കത് മാറിപ്പോയേക്കാം. പല രീതിയിലും വായ്പുണ്ണ് വരുന്നുണ്ട്. ഇപ്പം മൈനറായിട്ടുള്ള ആഫ്തസ് അൾസർ, അതായത് അവർ ചെറിയ ചെറിയ പുണ്ണുകളായിരിക്കും, അത് ഒരുപാട് 1 മുതൽ 6 വരെ പുണ്ണുകൾ വായ്ക്കകത്തുണ്ടാകും. അത് ചുണ്ടിനുള്ളിലായിരിക്കാം, അല്ലെങ്കിൽ കവിളിലായിരിക്കാം, അല്ലെങ്കിൽ നാവിൻ്റെ മുകളിലോ താഴെയൊക്കെ ആയിട്ടായിരിക്കും ഈ ഒരു അൾസർ വരുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഒരു 6 മുതൽ 10 ദിവസത്തിനകം തന്നെ ഇത് റിസോൾവ് ചെയ്ത് പോകും. അത് അധികം നാളും നീണ്ടു നിൽക്കില്ല, അത്ര വലിയ പെയിൻഫുൾ ആയിരിക്കും. ചെറിയ രീതിയിൽ പെയിനൊക്കെ ഉണ്ടാകും, പക്ഷെ അത് നേരത്തെ പറഞ്ഞ പോലെ ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. വേറൊരു ടൈപ്പാണ് മേജർ ആഫ്തർ അൾസർ എന്ന് പറയുന്നത്. അത് 1 സെന്റിമീറ്ററിനേക്കാളും വലിപ്പം ഉണ്ടാകും, അത് കുറച്ചും കൂടെ പെയിൻഫുൾ ആയിരിക്കും. മാത്രമല്ല അത് മാറാൻ, അത് മാറിപ്പോവാൻ ഒരുപാട് ടൈം എടുക്കുകയും ചെയ്യും. ചില കേസസിൽ ഈ മാറാൻ ടൈം എടുക്കുന്ന സമയത്ത് വേറെ മറ്റ് ഇൻഫെക്ഷൻസൊക്കെ, അല്ലെങ്കിൽ അതിന് പുറമെ ബാക്ടീരിയൽ ഇൻഫെക്ഷനോ ഫംഗൽ ഇൻഫെക്ഷനൊക്കെ വന്നിട്ട് അത് വേഴ്സ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. ജനറലി ഈ വായ്പുണ് അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമല്ല, അത് വന്നു കഴിഞ്ഞ് ഒരു ഒരാഴ്ചയിൽ 10 ദിവസം കൊണ്ടൊക്കെ അതങ്ങ് മാറിപ്പോകും. ചില കേസസിൽ നമ്മൾ വളരെയധികം അലേർട്ടായിട്ട് നിൽക്കണം. അതായത് ഒരു വായ്പുണ്ണ് വന്ന് അത് ഒരുപാട് സൈസ് ഉണ്ട്, 1 സെന്റിമീറ്റർ മുകളിലെ സൈസ് ഉണ്ട്, 2-3 ആഴ്ചയായിട്ടും അത് മാറിപ്പോകുന്നില്ല, സഹിക്കാൻ പറ്റാത്ത വേദനയുണ്ട്, ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണിക്കുമ്പം ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ ഈ കഴുത്തിലെ കാല കാണുന്നുണ്ട്, നല്ല ക്ഷീണം തളർച്ചയൊക്കെ ഇതിന് കൂടെ അനുഭവപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജോയിൻറ്റ് പെയിൻസ് അനുഭവപ്പെടുന്നുണ്ട്. ഇനീഷ്യൽ സ്റ്റേജസിലൊന്നും ഒട്ടും വേദനയില്ല, പിന്നെ വേദന പിന്നീടാണ് വരുന്നത്, അതും സിവിയർ ആയിട്ടുള്ള പെയിനാണ്. തൊടുമ്പോഴത്തേക്കും ബ്ലീഡിങ്, നല്ല രീതിയിൽ ബ്ലീഡിങ് വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ വയറിളക്കം ഉണ്ട്. അതുകൂടാതെ പൊതുവേ ഈ ഒരു നോർമലി കാണുന്ന വായ്പുണ്ണ് ഫ്ലാറ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്. പക്ഷെ ചില കേസസിൽ, അതായത് ഇപ്പം ക്യാൻസർ പോലുള്ള അവസ്ഥയിലൊക്കെ ആണെങ്കിൽ അതിന് ചുറ്റുമുള്ള മാർജിനൊക്കെ കുറച്ച് ഉയർന്നിട്ടായിരിക്കും കിടക്കുന്നത്. അല്ലെങ്കിൽ വായ്ക്കകത്ത് എന്തെങ്കിലും ഒരു നിറവ്യത്യാസം വരുന്ന സമയത്തോ, അല്ലെങ്കിൽ വൈറ്റ് പാച്ചസോ റെഡ് പാച്ചസൊക്കെ വരുമ്പം തീർച്ചയായിട്ടും അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അപ്പം ഈ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ഇതിനോടൊപ്പം കാണിക്കുന്നുണ്ട്, അത് മാറിപ്പോകുന്നില്ല.
മൂന്നാഴ്ചയൊക്കെ ആയിട്ട് മാറുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഡോക്ടറെ നിർബന്ധമായിട്ടും കൺസൾട്ട് ചെയ്യണം. നേരത്തെ പറഞ്ഞല്ലോ ഈ നോർമലി സാധാരണഗതിയിൽ വരുന്ന ഈ വായ്പുണ്ണ് സ്പ്രെഡ് ആവില്ല. പക്ഷേ ഈ ചില കേസസിൽ ചില ഇൻഫെക്ഷൻ കാരണം ഈ വായ്പുണ്ണ് പോലെ തോന്നിക്കുന്ന രീതിയിൽ ഇറപ്ഷൻസ് ഉണ്ടാക്കും. അതായത് ഹെർപ്പിസ് സിംപ്ലക്സ് പോലുള്ള വൈറസ് ഉണ്ടാക്കുന്ന ഇൻഫെക്ഷന് നമ്മുടെ ചുണ്ണിനൊക്കെ ചുറ്റും ബ്ലിസ്റ്റേഴ്സ് ഉണ്ടാക്കും. അപ്പം അതൊക്കെയാണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും സ്പ്രെഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് ഈ അൾസർ ഉണ്ടാവുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഈ ഒരു പുണ്ണുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻസ് ഒന്നും കാണില്ല. അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട് ആ ഒരു ഇറിറ്റേഷൻ എന്ന് പറയുന്നത് നമുക്ക് പ്രോപ്പറായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റൂല, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നല്ല പെയിനുള്ള ആളുകളിൽ ഒരുപാട് നാൾ നീണ്ടു നിൽക്കുകയാണെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഫുഡും വെള്ളമൊന്നും ബോഡിക്ക് എത്തിക്കും, ഡീഹൈഡ്രേഷനും അതുപോലെ തന്നെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ഒക്കെ സംഭവിക്കാം. അപ്പോൾ ആ രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് ഒക്കെ ഇതിന് വരുള്ളൂ. പിന്നെ നമ്മൾ അതിൻ്റെ അടിസ്ഥാന കോസ്, അതായത് അതിൻ്റെ ബേസിക് കോസ് എന്താണെന്ന് നമ്മളത് തിരിച്ചറിയാം, എന്നിട്ട് അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഈ വായ്പുണ്ണി വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഒന്നാമതായിട്ട് വായയുടെ ഒരു ഓറൽ ഹൈജീൻ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം. അൾസറുള്ള ആളുകളിൽ ഒരുപാട് ചൂടുള്ള ഭക്ഷണം അല്ലെങ്കിൽ സ്പൈസി ആയിട്ടുള്ള ഫുഡ്, സോഡ പോലെയുള്ള കാർബണേറ്റ് ഡ്രിങ്ക്സ് ഇതൊക്കെ മാക്സിമം ഒഴിവാക്കുക. ഒരുപാട് സ്ട്രെസ്സും ഒരുപാട് ഓവർ വർക്കിംഗ് ആയിട്ടുള്ള ആളുകൾ ആ സ്ട്രെസ്സൊക്കെ ഒന്ന് കുറയ്ക്കുക. ആവശ്യത്തിന് റെസ്റ്റ് എടുക്കുക, ഉറക്കം, പ്രോപ്പർ സ്ലീപ്പ് അത് വളരെയധികം അത്യാവശ്യമാണ്. നല്ല രീതിയിലുള്ള ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നതോടൊപ്പം നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന സമയത്ത് ഇതിൻ്റെ റെക്കറൻസ് കുറഞ്ഞു കിട്ടും. ടൂത്ത് ബ്രഷ് 3 മാസം കൂടുമ്പോഴെങ്കിലും ചേഞ്ച് ചെയ്യണം. അതുപോലെ തന്നെ ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് മൈൽഡ് ആയിട്ടുള്ള ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നേരത്തെ പറഞ്ഞു ചില വൈറ്റമിൻ ഡെഫിഷ്യൻസി കാരണം ഈ ഒരു അൾസർ റെക്കറൻ്റ് ആയിട്ട് വരാം. അതിലൊരു പ്രധാന വൈറ്റമിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ B12 ആണ്. അപ്പോൾ വൈറ്റമിൻ B12 അടങ്ങിയിട്ടുള്ള ഭക്ഷണം മാക്സിമം ഇങ്ങനെയുള്ള ആളുകൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. വൈറ്റമിൻ B12 അധികമായിട്ടുള്ള മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് മീറ്റ് ആണ്. മീറ്റ്, ലിവർ, എഗ്, ഫിഷ്, പാൽ ഉൽപ്പന്നങ്ങൾ ഇതിലൊക്കെയാണ് വൈറ്റമിൻ B12 അടങ്ങിയിട്ടുള്ളത്. നോൺ വെജ് കഴിക്കാത്ത ആളുകൾ, അതായത് വെജിറ്റേറിയൻസിന് ഫോർട്ടിഫൈഡ് സെറൽസ് ഒക്കെ കിട്തും. ഈ വൈറ്റമിൻ B12 മറ്റ് ഇമ്പോർട്ടൻറ്റ് മിനറൽസ് ആൻഡ് വൈറ്റമിൻസ് എല്ലാം കൂടെ അടങ്ങിയിട്ടുള്ള ഫോർട്ടിഫൈഡ് സെറൽസ് കിട്ടും. അപ്പോൾ നിങ്ങളതും കഴിക്കുക, അല്ലെങ്കിൽ വൈറ്റമിൻ B12, വൈറ്റമിൻ ബി കോംപ്ലക്സ് സപ്ലിമെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുക. പിന്നെയുള്ള ഒരു ഫാക്ടറാണ് ഫോളേറ്റ്. ഈ ഫോളേറ്റ് ഡെഫിഷ്യൻസിയും റെക്കറൻ്റ് ആയിട്ടുള്ള ഈ വായ്പുണ്ണ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഫോളേറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഡാർക്ക് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ചീര, ബ്രോക്കോളി പോലെയുള്ള ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, പിന്നെ ഫ്രൂട്ട്സ്, നട്ട്സ്, ബീൻസ്, ഫിഷ്, എഗ്ഗിലും പാൽ ഉൽപ്പന്നങ്ങളിലൊക്കെ ഫോളേറ്റ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യമാണ് അയൺ അടങ്ങിയിട്ടുള്ള ഭക്ഷണം. അയൺ അടങ്ങിയിട്ടുള്ള ഭക്ഷണം എല്ലാ ഗ്രീൻ ലീഫി വെജിറ്റബിൾസിലുണ്ട്. ഉറുമാമ്പഴം, കാരക്ക, അതുപോലെ തന്നെ മീറ്റ്. അപ്പോൾ ഈ വക ഭക്ഷണങ്ങൾ നല്ല രീതിയിൽ ഒരു ഒരു ഹെൽത്തി ഫുഡ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതിനോടൊപ്പം തന്നെ നല്ല രീതിയിൽ എക്സസൈസ് ഒക്കെ ചെയ്ത് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഈ റെക്കറൻ്റ് ആയിട്ടുള്ള വരുന്ന ആഫ്തസ് അൾസർ റിഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഇത് പെട്ടെന്ന് മാറാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഹോം റെമഡീസും കൂടെ പറയാം. ഉണ്ണുള്ള ഭാഗത്ത് വീട്ടിലാട്ടിയിട്ടുള്ള വെളിച്ചെണ്ണ, നല്ല പ്യുർ വെർജിൻ കോക്കനട്ട് ഓയിൽ അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ തേൻ അപ്ലൈ ചെയ്യാം, ഗാർലിക് പേസ്റ്റ് അപ്ലൈ ചെയ്യാം, ഗ്രാമ്പൂവിൻ്റെ പേസ്റ്റ് അല്ലെങ്കിൽ ഗ്രാമ്പൂവിൻ്റെ ഓയിൽ അപ്ലൈ ചെയ്യാം, അതുപോലെ തന്നെ മഞ്ഞളുടെ പേസ്റ്റ് അപ്ലൈ ചെയ്യാം, തൈര് കഴിക്കാം, തൈര് കഴിക്കുന്നത് നല്ലതാണ്. തേങ്ങാപ്പാൽ യൂസ് ചെയ്തിട്ട് ഗാർഗിൾ ചെയ്യാം, വായ കുപ്പിളിക്കാം, അല്ലെങ്കിൽ തേങ്ങയുടെ പേസ്റ്റ് ആ ഒരു അൾസറുള്ള ഭാഗത്ത് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ വെള്ളത്തിൽ 1 സ്പൂൺ ബേക്കിംഗ് സോഡ മിക്സ് ചെയ്തിട്ട് അത് യൂസ് ചെയ്തിട്ട് വായ മൗത്ത് വാഷ് ചെയ്യാം, അല്ലെങ്കിൽ വെള്ളത്തിൽ 1 സ്പൂൺ സോൾട്ട് ഉപ്പ് മിക്സ് ചെയ്തിട്ടും ആ വെള്ളം യൂസ് ചെയ്ത് വായ ഗാർഗിൾ ചെയ്യാം. ഇങ്ങനെയുള്ള ചെറിയ പൊടിക്കൈകളൊക്കെ വീട്ടിൽ ട്രൈ ചെയ്യാം. പക്ഷെ എന്നിട്ട് മാറുന്നില്ല, 2-3 ആഴ്ചയ്ക്ക് കൂടുതലായിട്ട് ഈ അൾസർ നിൽക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.